ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. റിയൽമി X2 എടുക്കണോ റെഡ്മി നോട്ട് 8 പ്രോ എടുക്കണോ പലർക്കും ഉള്ള ഡൗട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡൗട്ടിന് ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ രണ്ട് ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമൻസ് ഈ രണ്ട് ഫോണിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങണം എന്നുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും കമ്പാരിസൺ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഡിസൈൻ ഇതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. പിന്നെ സൈഡ് ഫ്രെയിമിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും പ്ലാസ്റ്റിക് ആണ്, ഇതിലൊന്നും മാറ്റമില്ല. രണ്ട് ഫോണും സ്പ്ലാഷ് റെസിസ്റ്റൻറ്റുമാണ്, അതായത് ചെറിയ രീതിയിൽ നമുക്ക് ചാറ്റൽമായ കൊണ്ടാലും അല്ലെങ്കിൽ വെള്ളം ഫോണിലേക്ക് തെറിച്ചാലും അങ്ങനെയൊന്നും പ്രശ്നമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് റെഡ്മി നോട്ട് 8 പ്രോയുടെ കേസ് എടുക്കുമ്പോൾ IP റേറ്റിംഗ് ഉണ്ട്, IP52 റേറ്റിംഗ്. IP52 റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫോൺ പക്ക സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് എന്നാണ്. അപ്പോൾ IP റേറ്റിംഗ് ഉണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ചെറിയ രൂപത്തിലുണ്ട്, പക്ഷേ നമുക്കത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. ഇനി ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലത്തെ ഡിസൈൻ ആണ്. കാര്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ബാക്കിലെ ക്യാമറ പൊസിഷനാണ്. കുറച്ചുകൂടി എനിക്കിഷ്ടപ്പെടുന്നത് റെഡ്മി നോട്ട് 8 പ്രോയുടെ ആ ഒരു ബാക്ക് ക്യാമറ പൊസിഷനാണ്, ഏകദേശം സെൻട്രലായിട്ട് വരുന്ന ഒരു ക്യാമറ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഡിസൈൻ ബിൽഡ് ക്വാളിറ്റിയിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. നമുക്ക് ഈ രണ്ട് ഫോണിൽ ഒരെണ്ണം ഇതുകൊണ്ട് വാങ്ങാം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് രണ്ട് ഫോണിലും ഇല്ല എന്ന് പറയാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്പ്ലേ ടെക്നോളജിയെ കുറിച്ചാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് റിയൽമി X2 LED ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും അതല്ലല്ലോ റിയൽമി X2 സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ അല്ലേ എന്നുള്ള രീതിയിൽ. ബേസിക്കലി ഈ സൂപ്പർ അമോൾഡ്, അമോൾഡ്, POLED, OLED ഇതൊക്കെ ബേസിക്കലി ഒരു LED ഡിസ്പ്ലേ ആണ്. പിന്നെ റെഡ്മി നോട്ട് 8 പ്രോയിലേക്ക് വരുമ്പോൾ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 8 പ്രോയ്ക്കാണ്. അതിൽ തന്നെ HDR സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് റെഡ്മി നോട്ട് 8 പ്രോയുടെ ഡിസ്പ്ലേ വരുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ HDR അപ്ലൈ ചെയ്യുന്ന ഒരു കേസ് നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല, ഭാവിയിലൊക്കെ വരുമായിരിക്കാം. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ HDR വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ കുറച്ച് വീഡിയോ വരും എന്നല്ലാതെ അതുകൊണ്ട് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. മറിച്ച് നമ്മൾ LED ഡിസ്പ്ലേയുടെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെളിച്ചം കുറഞ്ഞിടത്തൊക്കെ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബ്ലാക്ക് ഒക്കെ കറക്റ്റ് ബ്ലാക്ക് ആയിട്ടായിരിക്കും. LED ഡിസ്പ്ലേ ഡീപ്പ് ബ്ലാക്ക്, അതായത് പ്യുവർ ബ്ലാക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ LCD ഡിസ്പ്ലേയുടെ ബ്ലാക്ക് എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ആയിട്ട് നമ്മൾ LCD ഡിസ്പ്ലേയിലേക്ക് നോക്കിയാലും ചെറുതായിട്ടൊരു വൈറ്റ് ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് അതിൽ ഉണ്ടായിരിക്കും. അതായത് ഏകദേശം ഒരു ചെറിയൊരു ഗ്രേ കളർ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ആയിരിക്കും അതിന് വരിക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് ഡിസ്പ്ലേയുടെ ഏരിയ എടുക്കുമ്പോൾ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നുന്നത് LED ഡിസ്പ്ലേയുടെ ആണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. യൂസർ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ റിയൽമി X2 നമുക്ക് കളർ വൈസ് യൂസർ ഇൻ്റർഫേസ് ആണ്. റെഡ്മി നോട്ട് 8 പ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് MIUI യൂസർ ഇൻ്റർഫേസ് ആണ്. ഈ രണ്ട് യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് നോക്കുമ്പോൾ രണ്ടിലും നല്ല ഫ്യൂച്ചർ പാക്ക്ഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. പക്ഷെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ്, കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് MIUIയിലാണ് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ MIUIയിൽ നമുക്ക് പ്രധാനമായിട്ട് പറയുന്നൊരു പ്രശ്നമാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നു എന്നുള്ള കാര്യം. പക്ഷേ റിയൽമി X3 കളർ വോയ്സിലും നമുക്ക് ചില ആപ്പ് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ രണ്ട് യൂസർ ഇൻ്റർഫേസിലും നമ്മൾ റെക്കമെൻഡേഷൻ സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്താൽ രണ്ടിലും നമുക്ക് അഡ്വർടൈസ്മെൻറ്റും അല്ലെങ്കിൽ ആപ്പ് റെക്കമെൻഡേഷനൊക്കെ വളരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെടുന്ന യൂസർ ഇൻ്റർഫേസ് അത് സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് MIUIയോടാണ്. അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് റെക്കമെൻഡേഷൻ ഓപ്ഷൻ ഓഫ് ചെയ്താൽ ഒഴിവാക്കാം എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം, അതല്ല എങ്കിൽ എനിക്ക് കളർ വോയിസിനോടാണ് താല്പര്യം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പ്രൊസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് റിയൽമി X3 സ്നാപ്ഡ്രാഗൺ 712 എന്നുള്ള പ്രൊസറാണ്. റെഡ്മി നോട്ട് 8 പ്രോയിൽ മീഡിയ ടെക്കിൻ്റെ G90T എന്നുള്ള പ്രൊസറാണ്. രണ്ട് പ്രൊസറും നല്ല പെർഫോമൻസ് തരുന്ന പ്രൊസറാണ്. എന്നിരുന്നാൽ പോലും കുറച്ചൊരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്രൊസർ മീഡിയ ടെക്കിൻ്റെ G90T എന്നുള്ള റെഡ്മി നോട്ട് 8 പ്രോയുടെ പ്രൊസറാണ്. പക്ഷേ നമുക്ക് റിയൽമി X3 കുറച്ച് കൂളായിട്ടുള്ള പ്രൊസറാണ്. റെഡ്മി നോട്ട് 8 പ്രോയിലേക്ക് വരുമ്പോൾ റിയൽമി X3യിലുള്ള ആ ഹീറ്റിനകളും കുറച്ചുകൂടി അധികം ഹീറ്റാകുന്ന ഒരു പ്രൊസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട് ഇവിടെയും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആക്കി എടുക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ഹീറ്റ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ അത്രത്തോളം ഹെവി ആയിട്ട് കുറേ നേരം ഉപയോഗിക്കുമ്പോഴാണ് അത് ക്ലിയറായിട്ട് നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട്
എന്നുള്ള ഒരു സാഹചര്യം വരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഓവർ ഹീറ്റ് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് തരുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൊണ്ട് റെഡ്മി നോട്ട് 8 പ്രോയിൽ വരുന്ന മീഡിയ ടെക്കിന്റെ G90T എന്നുള്ള പ്രൊസസ്സറിനാണ് ഞാനൊരു മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണിലും മെയിൻ ക്യാമറ സെയിം സെൻസറാണ്, സെയിം ഹാർഡ്വെയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് റിയൽമി XT ആയിരിക്കും ബെറ്റർ, ചില ഫോട്ടോ എടുക്കുമ്പോൾ റെഡ്മി നോട്ട് 8 പ്രോ ആയിരിക്കും ബെറ്റർ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ബെറ്റർ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട് ഫോണും ഈ റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ക്യാമറയാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ രണ്ട് ഫോണിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മെയിൻ ക്യാമറയുടെ അത്ര ഒരു ഹെവി ആയിട്ടുള്ള ക്യാമറ എന്നൊന്നും പറയാൻ സാധിക്കില്ല. രണ്ടിലും നമുക്ക് കുറച്ചൊരു ഡൾ ആയിട്ടുള്ള രീതിയിൽ പിക്ചർ തരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു സെൻസർ ഒന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് മാക്രോ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ റെഡ്മി നോട്ട് 8 പ്രോക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു കാരണം എന്ന് വെച്ചാൽ അത് ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ്. റിയൽമി XT ഫിക്സ്ഡ് ഫോക്കസ് ആയിട്ടുള്ള ഒരു മാക്രോ ക്യാമറ ആണ് വരുന്നത്. അതുമാത്രമല്ല നമുക്ക് റെഡ്മി നോട്ട് 8 പ്രോയിൽ കുറച്ചുകൂടി അടുത്തോട്ട് പോയിട്ട് മാക്രോ ഷോട്ട് എടുക്കാനും പറ്റും. തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ലൊരു സെൻസറാണ് ഇവിടെ മാക്രോ ക്യാമറയുടെ കാര്യത്തിൽ റെഡ്മി നോട്ട് 8 പ്രോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെഡ്മി നോട്ട് 8 പ്രോക്കാണ് മാക്രോ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ചെറുതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ലോ ലൈറ്റുള്ള വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് റിയൽമി XT ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ രണ്ട് ഫോണിലും ബാക്ക് ക്യാമറക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണിലും നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള പിക്ചർ തരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തിൽ റിയൽമി XT ബെറ്റർ ക്യാമറ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡീറ്റെയിലിൻ്റെ കാര്യത്തിൽ റെഡ്മി നോട്ട് 8 പ്രോ ആണ് കുറച്ചൊരു അഡ്വാൻറ്റേജ് എനിക്ക് കൊടുക്കാൻ തോന്നുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ റിയൽമി XT ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഷേക്കിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടും വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ റെഡ്മി നോട്ട് 8 പ്രോയിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല, ചിലപ്പോൾ ഭാവിയിൽ അപ്ഡേറ്റിലൂടെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അത് ഷോമിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഷോമി കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചാൽ വരും, ഇല്ലെങ്കിൽ വരില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്രോ ക്യാമറ ഉപയോഗിച്ചിട്ടും വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ പറ്റും റെഡ്മി നോട്ട് 8 പ്രോയിൽ. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടതുണ്ട്. മാക്രോ ക്യാമറക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റെഡ്മി നോട്ട് 8 പ്രോയിലേക്ക് പോകൂ എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതല്ല, നിങ്ങളൊരു ബ്ലോഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ തരുന്നത് കൊണ്ട് തന്നെ റിയൽമി XT പോകൂ എന്നാണ് ഈ ഒരു ക്യാമറ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ. ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ റിയൽമി XT നമുക്ക് 4000mAh ബാറ്ററിയാണ് വരുന്നത്. റെഡ്മി നോട്ട് 8 പ്രോയിൽ 4500mAh ബാറ്ററിയാണ് വരുന്നത്. ആ ഒരു 500mAh അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 8 പ്രോയ്ക്ക് ഇല്ല. എന്നിരുന്നാൽ പോലും കുറച്ചൊരു ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നത് റെഡ്മി നോട്ട് 8 പ്രോയിൽ തന്നെയാണ്. ഇനി ചാർജിംഗ് ടൈമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റിയൽമി XT ആണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 90% ചാർജ് ആകാൻ റിയൽമി XT ഒരു മണിക്കൂറിൽ താഴെ മതി. റെഡ്മി നോട്ട് 8 പ്രോയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ ടൈം വേണം 90% ആകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 100% ചാർജ് ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം നോക്കുമ്പോൾ റിയൽമി XT ഏകദേശം 1.5 മണിക്കൂർ ആ ഒരു റേഞ്ചിൽ ടൈം വേണം. റെഡ്മി നോട്ട് 8 പ്രോയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂറും 50 മിനിറ്റും ടൈമിലേക്ക് അത്രയും മാറും. അതായത് ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഒരു 40 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. നമ്മൾ കുറച്ച് ടൈമൊക്കെ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും റിയൽമി XT നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഓരോ മിനിറ്റും നമുക്ക് 2%, 3% വെച്ചാണ് ചാർജ് കയറുന്നത്. റെഡ്മി നോട്ട് 8 പ്രോയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഓരോ മിനിറ്റിലും 1% വെച്ചാണ് കയറുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഇയർഫോൺ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് റിയൽമി XT. പിന്നെ റിയൽമി XT ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റിയൽമി XT കൂടെ വരുന്ന ബാക്ക് കവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിയിൽ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. ഇനി റെഡ്മി നോട്ട് 8 പ്രോയുടെ മറ്റുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുമ്പോൾ IR ബ്ലാസ്റ്റർ സെൻസർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോണ് നമുക്ക് റിമോട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. അത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട്, അതും ഉപകാരപ്പെടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫോൺ നോക്കുമ്പോൾ രണ്ട് ഫോണും നല്ല കോംപീറ്റ് ആയിട്ട് നിൽക്കുന്ന ഫോണാണ്. ഇനി നമുക്ക് പ്രൈസിംഗിലേക്ക് വരാം. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു തീരുമാനമാക്കാൻ പറ്റും. പ്രൈസിങ് നമ്മൾ നോക്കുമ്പോൾ റെഡ്മി നോട്ട് 8 പ്രോയുടെ പ്രൈസിങ് നോക്കുമ്പോൾ 464 എന്നുള്ള വേരിയൻ്റ് അതിലില്ല, 664 വേരിയൻ്റ് തൊട്ടാണ് തുടങ്ങുന്നത്. അതിന് വില വരുന്നത് 15,000 രൂപയാണ്. ഇനി അടുത്ത വേർഷൻ എന്ന് പറയുന്നത് 6 128 GB വേർഷനാണ്, അതിന് വില വരുന്നത് 16,000 രൂപ. പിന്നെ അടുത്ത വേർഷൻ 8 128 ആണ്.
അതിന് വില വരുന്നത് 18,000 രൂപയാണ് വില വരുന്നത്. നമുക്ക് റിയൽമി എക്സ്ട്രീയുടെ പ്രൈസിങ് നോക്കുമ്പോൾ 464 വേരിയൻ്റ് ഉണ്ട്, അതിന് വില വരുന്നത് 16,000 രൂപയാണ്. പിന്നെ അടുത്തൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് 664 ആണ്, അതിന് വില വരുന്നത് 17,000 രൂപയാണ്. പിന്നെ അടുത്ത വേരിയൻ്റ് 8128 ആണ്, അതിന് വില വരുന്നത് 19,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മൂന്ന് കേസിൽ ഇതെടുക്കാൻ പറ്റും. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് 664 വേരിയൻ്റ് നോക്കുന്ന വ്യക്തികൾ മാത്രം, അങ്ങനത്തെ വ്യക്തികളെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് ഫോണിലും ഉള്ള പ്രൈസിങ് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മി നോട്ട് 8 പ്രോയിൽ വില വരുന്നത് 15,000, റിയൽമി എക്സ്ട്രിക്ക് വില വരുന്നത് 17,000 രൂപ, 2,000 രൂപയുടെ മാറ്റമുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാൻ സാധിക്കുക 128 GB ഇന്റർണൽ മെമ്മറി നോക്കുന്നത്. അവർക്ക് 6 GB റാം ആയാലും പ്രശ്നമില്ല, 8 GB റാം ആയാലും പ്രശ്നമില്ല, അത് അവർ നോക്കുന്നില്ല. അവർക്ക് ഇന്റർണൽ മെമ്മറിയിലാണ് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെങ്കിൽ അങ്ങനെ ഒരു കേസ് നമ്മൾ നോക്കുമ്പോൾ വില നോക്കുമ്പോൾ ഏകദേശം 3,000 രൂപയുടെ മാറ്റമുണ്ട് ഈ രണ്ട് ഫോണും തമ്മിൽ. ഇനി അതല്ല, മൂന്നാമത്തെ ഒരു കേസ് എടുക്കുമ്പോൾ 464 ആയാലും 664 ആയാലും പ്രശ്നമില്ല, അതുപോലെ തന്നെ എനിക്ക് 8 128 GB മാത്രം മതി, ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ് മൂന്നാമത്തെ സെലക്ഷനിലുള്ളത്. അപ്പോൾ ആ ഒരു കേസ് നോക്കുമ്പോൾ നമുക്ക് 1,000 രൂപയുടെ ഡിഫറൻസ് ആണുള്ളത്. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് ഒന്നാമത്തെ കേസിൽ ഞാൻ ഈ 2,000 രൂപക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ റെഡ്മി നോട്ട് 8 പ്രോയിലേക്ക് പോകും. രണ്ടാമത്തെ കേസിൽ 3,000 രൂപക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെയും ഞാൻ റെഡ്മി നോട്ട് 8 പ്രോയിലേക്ക് പോകും. മൂന്നാമത്തെ കേസിൽ 1,000 രൂപയുടെ മാറ്റമേ ഉള്ളൂ, പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് LED ഡിസ്പ്ലേക്കും അതേപോലെ തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജറിനും പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിനും. ഈ മൂന്നിലും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തെ കേസിൽ ഞാൻ റിയൽമി XT തിരഞ്ഞെടുക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് എതിരായിട്ടുള്ള അഭിപ്രായമായിരിക്കും, ഏതായിരുന്നാലും ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഫോണിൽ ഏത് സെലക്ട് ചെയ്യണം എന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അറിയുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിൽ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കാം. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.